മത്തവിലാസം കൂത്ത് ഡോക്യുമെന്ററിക്ക് കരിവള്ളൂർ പെരളത്തെ ഹരീഷിന് ബഹുമതി. സത്യജിത് റേ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ മത്തവിലാസം കൂത്ത് മിത്സ് ആൻഡ് ബിലീഫ് എന്ന ഡോക്യുമെന്ററിക്കാണ് അവാർഡ് ലഭിച്ചത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ചരിത്രവും ഐതിഹ്യവും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രകലാരൂപം, കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന മത്തവിലാസം കൂത്ത്. പഴയകാലത്ത് ഒരുപാട് കൂത്തുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന സത്യജിത് റേ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ മത്തവിലാസം കൂത്ത് മിത്സ് ആൻഡ് ബിലീഫ്സ് ഡോക്യുമെന്ററിക്ക് അംഗീകാരം. ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥാകൃതിനുള്ള അവാർഡ് മന്ത്രി ചന്ദ്രശേഖരൻ നിന്നും യു ഹരീഷ് സ്വീകരിച്ചു. ഇദ്ദേഹം തന്നെയാണ് ഡോക്യുമെന്ററി സംവിധാനവും ചെയ്തത്. മാധ്യമപ്രവർത്തകനും നിരവധി പരസ്യചിത്രങ്ങൾക്കും സിനിമകൾക്കും തിരക്കഥ എഴുതിയ യു ഹരീഷ് കരിവള്ളൂർ കൊഴുമൽ സ്വദേശിയാണ്. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്നതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ അനുഷ്ഠാനകലയായ മത്തവിലാസം കൂത്തിനെ കുറിച്ചുള്ള ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വിശ്വാസവും സാംസ്കാരികവും കലാപരവുമായ പ്രസക്തികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ദൃശ്യക്കാഴ്ചകൾ അടങ്ങിയതാണ് മത്തവിലാസം കൂത്ത് മിത്സ് ആൻഡ് ബിലീഫ് എന്ന ഡോക്യുമെന്ററി. മത്തവിലാസം കൂത്ത് മിത്സ് ആൻഡ് ബിലീഫ് എന്ന ഡോക്യുമെന്ററിക്കാണ് ഈ അവാർഡ് കിട്ടിയത്. കേരളത്തിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ്. അതിന്റെ ചരിത്രപരവും വിശ്വാസപരവും സാംസ്കാരികപരവും അതുപോലെ തന്നെ അതിന്റെ വേഷവിധാനങ്ങളെ കുറിച്ചും ഒരു വിശദമായ ഒരു പഠനത്തിനെ വിധേയമാക്കിയിട്ടാണ് ഇത്തരം ഒരു ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്നത്. അതിനാണ് സത്യജിത് റേ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കരിവള്ളൂർ ശ്രീ മഹാശിവ ക്ഷേത്രത്തിൽ കലാമണ്ഡലം മണി വാസുദേവ ചാക്യാർ അവതരിപ്പിച്ചു വരുന്ന മത്തവിലാസം കൂത്തിനെ അടിസ്ഥാനമാക്കി ചങ്ങായിസ് ക്രിയേഷൻസ് ആണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഇവിടെ